പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഇപ്പോൾ ഈ കുടാരം മുഴുവനും നിറയട്ടെ. The same power coming upon you, upon you. ശക്തി വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ ഇന്ന് വന്നു നിറയണമേ, കൊള്ളുവാതിടമില്ലാതൊഴുകേണമേ, ഉള്ളത്തിൽ ഇന്ന് വന്നു നിറയണമേ, കൊള്ളുവാതിടമില്ലാതൊഴുകേണമേ, ദാഹിക്കും ദേഹി കുളിരണിയേണമേ, ദാഹിക്കും ദേഹി ബാധിക്കും മോചനമേകണമേ, സത്യരൂപയാ നിത്യ ദൈവമേ കത്തിപ്പടരണമിവിടെ, സത്യരൂപയാ നിത്യ ദൈവമേ കത്തിപ്പടരണമിവിടെ. ജീവൻ നിറച്ചായത് പോലാകുവാൻ ആത്മമാരി ചോരിയേണം അതിനാഥനെ, അതിഭൂതിൽ ജീവൻ നിറച്ചായത് പോലാകുവാൻ ആത്മമാരി ചോരിയേണം അതിനാഥനെ, കണ്ടു നിന്നെ വേണ്ടും വരം പണ്ടു ശുദ്ധന്മാ, ഉള്ളിനുള്ളിൽ കത്തും കാനൽ കാറ്റടിക്കുമ്പോൾ, കണ്ടു നിന്നെ വേണ്ടും വരം പണ്ടു ശുദ്ധന്മാ, ഉണ്ടെന്നുള്ളിൽ കത്തും കാനൽ കാറ്റടിക്കുമ്പോൾ, സത്യരൂപയാ നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ. ശേഷിപ്പൊക്കെ ഘോഷിച്ചുണർന്നേഴുവാൻ ജീവനുറവുകളൊക്കെ തുറക്കണമേ, ചാവാറായ ശേഷിപ്പൊക്കെ ഘോഷിച്ചുണർന്നേഴുവാൻ ജീവനുറവുകളൊക്കെ തുറക്കണമേ, സ്തേഫാനോസിനായി തുറന്ന സ്വർഗം ദർശിപ്പാ, അസ്ഥി കുമാരങ്ങൾ ജീവിച്ചാനന്ദിച്ചിടാ, സ്തേഫാനോസിനായി തുറന്ന സ്വർഗം ദർശിപ്പാ, അസ്ഥി കുമാരങ്ങൾ ജീവിച്ചാനന്ദിച്ചിടാ, സത്യരൂപയാ നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ, സത്യരൂപയാ നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ, സത്യരൂപയാ നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ ഇന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകേണമേ, ഉള്ളത്തിൽ ഇന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകേണമേ, ദാഹിക്കും ദേഹി കുളിരണിയേണമേ, ദാഹിക്കും ദേഹി കുളിരണിയേണമേ, സത്യരൂപയാ നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ.
worship him. Come and worship. Royal priest, Lord. Royal priest, Lord. Come and praise him. Come and എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, എല്ലാ ആരാധനയും അങ്ങേക്ക് പിതാവേ. അവിടുന്ന് മാത്രം പരിശുദ്ധനായ ദൈവം, അവിടുന്ന് മാത്രം സർവശക്തനായ ദൈവം, അവിടുന്ന് അത്യുന്നതനാകുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ, സർവചരാചരങ്ങളുടെയും സൃഷ്ടാവേ, അങ്ങേക്ക് മഹത്വം. അവിടുന്ന് ഞങ്ങളുടെ അപ്പനാണ്, ഞങ്ങളുടെ പിതാവാണ്. അവിടുന്ന് ഞങ്ങളുടെ മക്കളാണ് അപ്പാ, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്, അവിടുത്തെ സ്വന്തം ജനമാണ്, അവിടുത്തെ വിശുദ്ധ ജനമാണ്, അവിടുത്തെ പുതിയ ഇസ്രായേലാണ്. Yes, we are the new Israel. We are the holy nation. We are the royal priesthood. And we are God's own people. Tumarangalarada, Bro.Tom. Hallelujah, glory, hallelujah, glory. Amen, hallelujah, glory. Amen, amen. Hallelujah, hallelujah, hallelujah. പിതാവായ ദൈവം തൻ്റെ വലിയ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത്, വിളിച്ച്, മാറ്റി നിർത്തി, വിശുദ്ധീകരിച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന ഒരു വിശുദ്ധ സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് മുമ്പിൽ നമ്മൾ നിസ്സാരരാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ, ദൈവത്തിൻ്റെ പ്രത്യാശ, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും നിക്ഷിപ്തമാക്കി ദൈവം പരിപാലിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവന് പിതാവിൻ്റെ മുമ്പിൽ ഇപ്പോൾ വലിയ വിലയുണ്ട്. നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് രണ്ട് വ്യത്യസ്ത രീതിയിൽ നന്ദി പറയണം. ഒന്ന്, ഈ സമൂഹത്തെ ദൈവം തിരഞ്ഞെടുത്തതിന്. രണ്ട്, എന്നെ ദൈവം തിരഞ്ഞെടുത്ത് ഈ സമൂഹത്തിലേക്ക് ആക്കിയതിന്. പ്രിയമുള്ളവരെ, ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യ മക്കളെ തൻ്റെ സ്വന്തമാക്കുവാൻ അവിടുന്ന് പരിശുദ്ധയായ ഒരു കന്യകയെ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് തിരഞ്ഞെടുത്തു. ആ കന്യകയിലൂടെ തൻ്റെ പ്രിയ പുത്രനെ, ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് രണ്ടു വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവിനാൽ രക്ഷണകൃത്യം പൂർത്തിയാക്കി. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിലൂടെ ഒരുവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ
മറ്റൊരാളെ കുറിയിട്ട് തിരഞ്ഞെടുത്ത് ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 12 ശിഷ്യന്മാരിലൂടെ യേശുവാകുന്ന സത്യദൈവത്തെ ലോകം മുഴുവനും കാണിച്ചു കൊടുക്കുവാൻ ദൈവപിതാവ് തിരുമനസ്സായി. ഈ 12 ശിഷ്യന്മാരിലൂടെ കലാകാലങ്ങളിൽ ലോകം മുഴുവനിലേക്കും പടർന്നു വ്യാപിച്ച ക്രിസ്ത്യാനിറ്റിയെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ, സകലർക്കുമുള്ള രക്ഷയെ സകല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, സകലരും തിരിച്ചറിയുവാൻ യേശുവിന് മുൻപും യേശുവിന് ശേഷവും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മഹത്വം ഭീതിജനകവുമായ മഹിമയോടുകൂടിയുള്ള വരവിന് മുൻപ് ആദത്തിൻ്റെ കാലം മുതൽ ആ നാളുവരെയും ജനിച്ചിട്ടുള്ള സകല മക്കളും യേശുവിനെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുവാൻ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധ സമൂഹമാണ് സ്പിരിറ്റ് ആൻഡ് ജീസസ് കൂട്ടായ്മ. പിതാവിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യകാമറിയത്തോട് ആഴമായ ഭക്തിയും അണുവിട വ്യതിചലിക്കാത്ത മാതൃഭക്തിയിൽ അധിഷ്ഠിതമായ ദൈവത്തിൻ്റെ കൽപ്പനകളുടെ പൂർത്തീകരണത്തിൽ തങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ച വിശുദ്ധരായ ഭക്തരായ ഒരു കുടുംബത്തിലെ ഒരു മാതാപിതാക്കന്മാരിൽ നിന്ന് ദൈവം തൻ്റെ ദാസന് ജന്മം കൊടുത്തു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശുവിനെ അറിയുവാൻ ആ മകന് ദൈവം ഇടയാക്കി. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ കാണുവാൻ, ആ വിളി തിരിച്ചറിയുവാൻ ദൈവം തൻ്റെ ദാസനെ ഇടയാക്കി. ആ ദൈവത അദയാസനിലൂടെ കലാകാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വിശുദ്ധ സമൂഹമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ നിന്നും ദൈവം നമ്മളെ ഓരോരുത്തരെയും മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും. എന്തിനു വേണ്ടിയാണ്? യേശുവിന് മുൻപും യേശുവിന് ശേഷവും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളതും ജനിക്കാൻ പോകുന്നതുമായ സകല മക്കളും പിതാവിനെ അറിയണം, യേശുവിനെ അറിയണം, പരിശുദ്ധാത്മാവിനെ അറിയണം, പരിശുദ്ധ കന്യകാമറിയത്തെ അറിയണം. ഹല്ലേലൂയ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കഴിഞ്ഞുപോയ തലമുറകളും വരും തലമുറകളും അറിയേണ്ടത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. അവിടെയാണ് നമുക്ക് വലിയ തിരിച്ചറിവുണ്ടാകേണ്ടത്. പിതാവായ ദൈവത്തെ, പുത്രനായ യേശുവിനെ, പരിശുദ്ധാത്മാവ ദൈവത്തെ കഴിഞ്ഞുപോയ തലമുറകൾ അറിയേണ്ടത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. വരും തലമുറകൾ അറിയേണ്ടത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. കാരണം ദൈവമായ കർത്താവ് തൻ്റെ പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് സകലർക്കും പാപപരിഹാരമായി തീരുവാൻ അവനെ നിയോഗിച്ചപ്പോൾ ഒരു പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സമർപ്പണവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ തിരഞ്ഞെടുത്തത് പരിശുദ്ധ കന്യകാമറിയത്തെ ആയിരുന്നു. ആയതിനാൽ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ യേശു കടന്നു വന്നതുകൊണ്ട് സകലരും യേശുവിനെ അറിയേണ്ടത്, യേശുവിലൂടെ അറിഞ്ഞ പിതാവിനെ അറിയേണ്ടത്, യേശുവിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ അറിയേണ്ടത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. ഹല്ലേലൂയ. മറിയത്തെ അറിയുക എന്നത്, മറിയത്തിലൂടെ യേശുവിനെ അറിയുക എന്നത്, മറിയത്തിലൂടെയും യേശുവിലൂടെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അറിയുക എന്നുള്ളത് ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത ഒരു സത്യമാണ്. ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധ കന്യകയിലൂടെ തിരഞ്ഞെടുത്ത് വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന വിശുദ്ധ സമൂഹമാണ് സ്പിരിറ്റ് ആൻഡ് ജീസസിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഒരിക്കലും മാറ്റി നിർത്തുക സാധ്യമല്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് തൻ്റെ മണവാട്ടിയെ ഒരിക്കലും മാറ്റി നിർത്തുക സാധ്യമല്ല. എവിടെ പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിക്കപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. എവിടെ പരിശുദ്ധാത്മാവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടുന്നുവോ അവിടെ പരിശുദ്ധ അമ്മയുണ്ട്, പരിശുദ്ധ ത്രീത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് സുവിശേഷത്തിൽ അനേകർ പറയും. മറിയത്തെക്കുറിച്ച് അധികമൊന്നും വചനത്തിൽ പറയുന്നില്ല, വചനത്തിൽ പറയുന്നില്ല.
പക്ഷേ മറിയത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു വെച്ചത് മനസ്സിലാക്കുവാൻ ഈ ജനതതിക്ക് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനും വിചാരിച്ചിട്ടുണ്ട് മറിയത്തെ കുറിച്ച് എന്താണ് വചനത്തിൽ ഒന്നും പറയാതെ പോയത്. പക്ഷെ മറിയത്തെ കുറിച്ച് വചനത്തിൽ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല, അതിന് തക്ക യോഗ്യതയുള്ളവർ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. കാരണം യേശു ക്രിസ്തുവിലേക്ക് ഏതു പാപിക്കും ഓടിച്ചെല്ലാം ശരണം പ്രാപിക്കാം. കാരണം യേശു ക്രിസ്തു സകലരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്നവനാണ്. എന്നാൽ മറിയത്തെ സമീപിക്കുക ആർക്കും സാധ്യമല്ല. ദൈവപിതാവിൻ്റെ പ്രത്യേകമായ കൃപാവരം ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും പരിശുദ്ധ കന്യകയെക്കുറിച്ച് ചിന്തിക്കുവാനോ ധ്യാനിക്കുവാനോ കേൾക്കുവാനോ അറിയുവാനോ സാധിക്കുകയില്ല. മറിയം ദൈവപിതാവിൻ്റെ പ്രത്യേക പദ്ധതിയാൽ രൂപപ്പെട്ടവളും ദൈവപിതാവിൻ്റെ പ്രത്യേക സംരക്ഷണയിൽ കഴിയുന്നവളുമാണ്. മറിയത്തിൻ്റെ സമീപത്തേക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് ഓടിച്ചെല്ലുക സാധ്യമല്ല. മറിയത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് പ്രവേശിക്കുക സാധ്യമല്ല. അതിന് പ്രത്യേക കൃപ ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കൂ. ഹല്ലേലൂയ. അവിടെയാണ് മറിയത്തിൻ്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത വന്നിരിക്കുന്നത്. പരിശുദ്ധ കന്യക മറിയം നിശബ്ദമായ സഹനത്തിൻ്റെ പ്രതീകമാണ്. യേശു ക്രിസ്തുവിന് മുൻപ് മറിയത്തിന് മുൻപ് 4000 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മറിയം ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്നത്. പ്രവാചകന്മാരുടെയും വിശുദ്ധരായി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെയും പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും കാത്തിരിപ്പും ദൈവ തിരുമുമ്പിൽ 4000 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദൈവം മറിയത്തെ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനമായത്. ഹല്ലേലൂയ. ആ മറിയത്തിലൂടെ ദൈവം യേശുവിനെ ലോകത്തിന് നൽകി എന്ന് മാത്രമേ നമുക്കറിയൂ. മറ്റു പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്കത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പരിശുദ്ധ കന്യകയെ അറിയുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയുടെ പൂർത്തീകരണം സംഭവിക്കുവാൻ നമ്മളിൽ സ്പിരിറ്റ് ആൻഡ് ജീസസിൽ ആദ്യമായിട്ട് സംഭവിക്കേണ്ട കാര്യം. അപ്പോൾ പരിശുദ്ധ കന്യക മറിയം ദൈവത്തിൻ്റെ സകല പദ്ധതികളുടെയും പൂർത്തീകരണം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും ആരംഭിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ വിജയിപ്പിക്കുന്ന വിജയത്തിൻ്റെ താക്കോലാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവത്തിൻ്റെ ശക്തിയെ, പിതാവിൻ്റെ ശക്തിയെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടു വന്ന ദൈവത്തിൻ്റെ കൂടാരമാണ് പരിശുദ്ധ കന്യക മറിയം. ദൈവത്തിൻ്റെ ശക്തിയെ ഭൂമിയിലേക്ക് മനുഷ്യർക്ക് പ്രപഞ്ചത്തിന് കൊടുത്ത അഭിഷേകത്തിൻ്റെ പാത്രമാണ് പരിശുദ്ധ കന്യക മറിയം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ തുറവി ലോകത്തിന് നൽകിയ ദൈവത്തിൻ്റെ വാതിലാണ് പരിശുദ്ധ കന്യക മറിയം. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. പക്ഷെ അത് നമ്മൾ എത്ര ആഴത്തിലാണ് ചിന്തിക്കുന്നതെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഈശോയ്ക്ക് ഭൂമിയിലേക്ക് കടന്നു വരാൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ഗർഭപാത്രം, ഒരു ഉദരം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അന്ന് ജീവിച്ചിരുന്നവരിൽ നല്ലതെന്ന് തോന്നിയ ഒരാളെ പിതാവ് തിരഞ്ഞെടുത്തു. ഈശോയോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോയിക്കൊള്ളുക എന്ന് പറയുകയല്ല ചെയ്തത്, മറിച്ച് 4000 വർഷത്തിൽ അനേക തലമുറകളുടെ കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി പാപമില്ലാത്ത ഒരുവളെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. പരിശുദ്ധ കന്യക ഭൂമിയിലായിരുന്ന കാലയളവ് മുഴുവനും പാപമില്ലാതെ, തിന്മ കടന്നു വരാതെ പരിശുദ്ധ കന്യക ജീവിച്ചു. ദൈവത്താൽ അയക്കപ്പെട്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഭൂമിയിലായിരുന്ന കന്യകയുടെ സമീപത്തേക്ക് തൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരിൽ ഒരുവനെ അയച്ചുകൊണ്ട് പിതാവ് സമ്മതം ചോദിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ
ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 1:26 മുതലുള്ള തിരുവചനം. അപ്പോൾ പിതാവായ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന പട്ടണത്തിൽ ആയിരിക്കുന്ന മറിയം എന്ന കന്യകയുടെ അടുത്തേക്ക് അയക്കുകയാണ് തൻ്റെ ഒരു സന്ദേശവുമായി. അപ്പോൾ ദൂതൻ അവളുടെ അടുത്തു വന്ന് അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ നയിക്കപ്പെട്ട മറിയത്തോട് കൂടെ ദൈവം പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്. സാന്നിധ്യം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നിന്നോടുകൂടെ, യേശു ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെന്നല്ല പറയുന്നത്, നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവ് നിന്റെ കൂടെ. വീണ്ടും വചനം പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ആ ചിന്ത മനസ്സിലാക്കി ദൂതൻ അവളോട് പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. 34 തിരുവചനം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 38 തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവളായിരുന്നിട്ടും ദൈവപിതാവ് തൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരിൽ ഒരാളെ അയച്ചുകൊണ്ട് മറിയത്തിൻ്റെ സമ്മതം വാങ്ങിക്കുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണം, മറിയത്തിൻ്റെ സ്വീകാര്യത ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ മറിയകം പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ ദാസി, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ എല്ലാ ഹിതങ്ങളും എന്നിൽ നിറവേറട്ടെ. അപ്പോൾ പിതാവായ ദൈവം അവളുടെ അനുമതി ചോദിച്ചുകൊണ്ടാണ് മറിയത്തിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ജീവനെ അയക്കുവാൻ, മനുഷ്യപുത്രനെ അയക്കുവാൻ തീരുമാനമായത്. അപ്പോൾ മനുഷ്യപുത്രനെ, യേശു ക്രിസ്തുവിനെ പിതാവിൻ്റെ പക്കൽ നിന്നും ലോകത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൂടാരമാണ് പരിശുദ്ധ കന്യക മറിയം. ഹല്ലേലൂയ. കാരണം ദൂതൻ വന്ന് സന്ദേശം കൊടുത്തതാണെങ്കിൽ പോലും മറിയത്തിൻ്റെ സമർപ്പണവും മറിയത്തിൻ്റെ പരിശുദ്ധിയും മറിയത്തിൻ്റെ വിശ്വാസവും, മറിയത്തിൻ്റെ വിശ്വാസം ആ തലമുറയിൽ അന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള അവളുടെ വിശ്വാസം, മറിയത്തിൻ്റെ ആഴമായ വിശ്വാസമാണ് യേശുവെന്ന ലോകരക്ഷകനെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ആരംഭിക്കുന്നത്, ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നത് മറിയമാണെന്ന് ഇവിടെ വളരെ മനോഹരമായിട്ട് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മറിയം നമുക്ക് ഈശോയെ തന്നു, അഥവാ പിതാവിൻ്റെ പദ്ധതികളെ ലോകത്തിന് കൊടുക്കുവാൻ, പിതാവിനെ ലോകത്തിന് കൊടുക്കുവാൻ മറിയം ഒരു വാതിലായി തീർന്നു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം ഭൂമിയിലേക്ക് നീട്ടിയ ദൈവത്തിൻ്റെ കരമാണ് മറിയമെന്ന് നമുക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാം. കാരണം അന്നു മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി ഈ ഭൂമിയിലായിരുന്നു, ദൈവം തന്നെ ഈ ഭൂമിയിലായിരുന്നു. രണ്ടാമതായിട്ട് മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കാണുന്നത്, മറിയമാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിന് കൊടുക്കുവാൻ തുടങ്ങുന്നത്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്, അതിനു മുൻപ് കടന്നു വന്ന പ്രവാചകന്മാർ അഭിഷിക്തരായിട്ട് ഒരു പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ട്, അതല്ല. രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് മറിയത്തിലൂടെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:39 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് മറിയത്തിലൂടെ പ്രവർത്തിച്ച് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് അഭിഷേകം സ്വീകരിച്ച് കുതിച്ചു ചാടുവാൻ ഇടയായി.
ഇവിടെ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ വിളിയാണ്. നമ്മളൊന്ന് സ്വീകരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം. അതിനു മുമ്പ് നമുക്കറിയാം നമ്മളെ സ്വീകരിച്ച മാതാവിൻ്റെ അഭിഷേകം, അത് മാതാവിലൂടെ നമുക്ക് വരുമെന്നറിയാം. പിന്നെ നമുക്ക് കിട്ടിയ ഒരു അഭിഷേകമാണ് ഏലിയായുടെ അഭിഷേകം. പക്ഷെ ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ് ഏലിയാ പ്രവാചകന്റെ അഭിഷേകത്തെ ഉണർത്തുവാൻ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ദൈവം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണോ ചെയ്തത്, അതേ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വലിയ വിളിയിലേക്കാണ് നമ്മളും കടന്നു വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന അഭിഷേകം യേശുവെന്ന ദൈവപുത്രനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. യേശുവെന്ന ദൈവപുത്രനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മറിയത്തിലൂടെ ഏലിയാ പ്രവാചകന്റെ അഭിഷേകം ക്രിസ്തുവിന് മുൻപ് കടന്നുപോയി. ഏലിയാ പ്രവാചകന്റെ അഭിഷേകം കടന്നുപോയതിന് ശേഷം യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നു. അപ്പോൾ പിതാവിൻ്റെ അനേക നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് മറിയത്തിലൂടെ മാംസം ധരിക്കപ്പെട്ടപ്പോൾ കടന്നു വന്ന മൂന്ന് അഭിഷേകങ്ങളുടെയും ഉടമകളായി കാര്യസ്ഥരായി പിതാവായ ദൈവം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സമൂഹമാണ് സ്പിരിറ്റ് ആൻഡ് ജീസസ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വിളിയുടെ വിലയും ഗൗരവവും മഹത്വവും നാം തിരിച്ചറിയേണ്ടത് ഈ വചനപ്രകാരമാണ്. അന്നും ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകം യേശുവിൽ, പരിശുദ്ധാത്മാവ് യേശുവ കടന്നു വന്നു. യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം, ഏലിയായുടെ അഭിഷേകം, മറിയത്തിൻ്റെ അഭിഷേകം, ഈ മൂന്ന് അഭിഷേകങ്ങളുമാണ് അന്ന് യേശുവെന്ന രക്ഷകനെ ലോകത്തിന് നൽകുവാനും പിതാവിനെ ലോകത്തിന് വെളിപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ ലോകത്തിന് ലഭിക്കുവാനും ഇടയാക്കിയത്. ആ മൂന്ന് അഭിഷേകങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇന്ന് ദൈവം സകലരെയും രക്ഷിക്കുവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിളി വലിയ ഗൗരവമുള്ള വിളിയാണ്, വലിയ മഹത്വമുള്ള വിളിയാണ്. നമ്മുടെ വിളി സത്യമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു സമ്മാനം പിതാവിൻ്റെ വാഗ്ദാനം സ്വർഗത്തിൻ്റെ സമ്മാനം പുരുഷനിലൊരു സമ്മാനം യേശുദൊരു സമ്മാനം പിതാവിൻ്റെ വാഗ്ദാനം സ്വർഗത്തിൻ്റെ സമ്മാനം യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ നിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ നിൻ്റെ ഇതാ നിൻ്റെ അമ്മ ഇതാ ഇതാ നിൻ്റെ അമ്മ ഇതാ ഇതാ നിൻ്റെ അമ്മ ഇതാ ഇതാ നിൻ്റെ അമ്മ യേശുവിൻ്റെ സമ്മാനം യേശുദൊരു സമ്മാനം പിതാവിൻ്റെ വാഗ്ദാനം സ്വർഗത്തിൻ്റെ സമ്മാനം പുരുഷനിലൊരു സമ്മാനം യേശുദൊരു സമ്മാനം പിതാവിൻ്റെ വാഗ്ദാനം സ്വർഗത്തിൻ്റെ സമ്മാനം.